ഒരാളെ പുറത്ത് നിൽക്കണ ഒരാളെ ഇസ്ലാമിലേക്ക് എന്തില്ല ഫലം പ്രയോഗിച്ച് കൊണ്ടുവരൂല ആ പരിപാടി മുസ്ലിമീങ്ങൾക്കില്ല അത് ശക്തമായി പറയുകയാണ് ഇസ്ലാം ഇസ് മുസ്ലിം സൊസൈറ്റിക്ക് അകത്തുള്ളവന് നിർബന്ധമുണ്ട് കേട്ടോ അതല്ല പറഞ്ഞു മുസ്ലിം സൊസൈസ്ലാമിന് പുറത്തുള്ള ഒരാൾക്ക് എന്തില്ല അയാളെ ഫലം പ്രയോഗിച്ച് എന്ന് പറഞ്ഞിട്ട് എന്താക്കൂല മുസ്ലിമാക്കൂല അത് നമ്മളെ ഏർപ്പാടല്ല കാരണം എന്താ കത്തബയ്യന സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞിരിക്കുന്നു ആവശ്യമല്ല ആവശ്യമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ സന്മാർഗമാണ് അല്ലാത്തതെല്ലാം ദുർമാർഗമാണ് ഒരു സംശയം അങ്ങനെ പറയുമോ അങ്ങനെ പറയണം അതാണ് അതാണിതിൻ്റെ ശരി അല്ലെങ്കിൽ എന്തർത്ഥെല്ലാം ശരിയാണ് എന്ന് പറയണ ഒരു ടീമുണ്ടല്ലോ ഒക്കെ ശരിയാണ് എല്ലാ മതങ്ങളും എന്നാ പിന്നെന്തു നീ അങ്ങോട്ട് പോകാത്തത് ശരി എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ പോയാൽ പോലെ അങ്ങനെയല്ല അതാണ് ഈ ദുർമൂർത്തികൾ അല്ലാത്ത ശക്തികൾ ആ ശക്തികളെ നിഷേധിക്കുകയും അവിശ്വസിക്കുകയും അള്ളാഹു എന്ന ശക്തിയിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്താൽ അവൻ മാത്രമാണ് പിരി പിരിയാത്ത പൊട്ടാത്ത തകരാത്ത കയറിൽ പിടിച്ചവൻ മറ്റോക്കെ പിടിച്ച കയർ എന്താണ് പിരിഞ്ഞ് താഴെ വീഴും ദുർബലമായ കയറും പിടിച്ച് കയറിയാൽ എന്താവും പിരിജു അള്ളാൻ്റെ കയറ് മാത്രമാണ് എന്ത് ഒരു സംശയം അള്ളാന്റെ കയറി പിടിച്ചാൽ പൊട്ടൂല മറ്റതൊക്കെ എന്താവും ഒക്കെ ശരിയാണെന്ന് പറഞ്ഞ് നടക്കണ്ട കാരണം അതിമലൊക്കെ പിടിച്ചാൽ പൊട്ടി വീണുപോകും അതാണ് ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ വചനം ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനത്തിൽ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് അള്ളാഹു അലിയു മുസ്ലിമീങ്ങളെ മമ്മിനിങ്ങളെ എന്താക്കണ്ട പേടിക്കണ്ട നിങ്ങൾ ഈ രൂപത്തിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാവുന്ന ശക്തിയുള്ള മമ്മിനാണോ പേടിക്കണ്ട അള്ളാഹു വലിയ വലിയ ഒരു പേടിയും പേടിക്കണ്ട സമാധാനിപ്പിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കി നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉദാഹരണങ്ങളും കഥകളും പറഞ്ഞ് സമൂഹത്തെ പാകമാക്കിയ ശേഷം പറയുന്നു ബേജാറാണ്ട് നമ്മളോടൊരാൾ ഇങ്ങനെയൊക്കെ വന്ന് പല നിയമങ്ങളൊക്കെ പറയാ ഒരു ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഭരണസമൂഹം പല നിയമങ്ങളൊക്കെ പറഞ്ഞു ഒക്കെ സംഗതികളൊക്കെ പറഞ്ഞ് എന്നിട്ട് അവസാനം പറയാ നിങ്ങൾ ധൈര്യമായി മുമ്പോട്ട് പോകൂ അവളെന്തിനാ പേടിക്കേണ്ടത് നമ്മുടെ നേതാവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് പിന്നെ ഇറങ്ങിയെന്നല്ലേ അതന്നെ അതേ ഭാഷ അള്ളാഹു പേടിക്കണ്ടട്ടോ നിങ്ങൾ ഇരുട്ടിലാണെങ്കിൽ വെളിച്ചത്തേക്ക് അള്ളാഹു കൊണ്ടുവരും ആ എന്നാലോ വല്ലതീന കെഫറുഹും അവർക്കാരാ ഉള്ളത് മുസ്ലിമീങ്ങളല്ലാത്തവർക്കുള്ളത് താഹൂത്താണ് അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളാണ് ആര് താഹൂത്ത് താഹൂത്ത അവർക്കുള്ളത് അങ്ങല്ലെങ്കിൽ പിന്നെ ആ ആരാ താഹൂത്ത എല്ലാ ശരി എല്ലാ മതങ്ങളും ശരിയാണെങ്കിൽ ആ മതങ്ങളുടെ ആരാ ഒന്ന് പറുമൂർത്തികളല്ലേ ആ ദുർമൂർത്തികളെ പിടിച്ചാൽ എന്താ സംഭവിക്ക ദുർമൂർത്തികൾ ചെയ്യുന്നത് എന്താ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് അവർ കൊണ്ടുപോവുക നമ്മൾ ഇങ്ങനെ കണ്ടല്ലോ അല്ലെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ ദീനല്ലാത്ത ഇസ്ലാമല്ലാത്ത ഒന്നിനെ മതമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വീകരിക്കൂലോ ആ ഒരു നാണയമായിട്ട് ഇങ്ങോട്ട് വരണ്ട ഒക്കെ ശരി ആരെ തൃപ്തിപ്പെടുത്താനാ ഒക്കെ ശരിയാണെന്ന് പറഞ്ഞത് എന്താ താകൂത്തുകളുടെ കഥ ഇരുട്ടിൽ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കുറച്ച് വെളിച്ചം ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഇരുട്ടുണ്ടാക്കാനേ ആർക്ക് സാധിക്കുള്ളൂ അള്ളാഹു അല്ലാത്ത ഈ ദുർമൂർത്തികൾക്ക് സാധ്യമാകൂ ആലോചിച്ചു നോക്കൂ നോക്കൂ പാരിതോഷികങ്ങൾ വാങ്ങാൻ അനുവദിക്കുകയില്ലെങ്കിൽ ഈ ആരാധന നടത്താൻ ആളെ കിട്ടൂല എന്ന് ഈ മതങ്ങളുടെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രത്തിലെ ഏറ്റവും വലിയ പുരോഹിതൻ പരസ്യമായി വിളിച്ചു പറയണമെങ്കിൽ എന്തുമാത്രം വൃത്തികേടാണത് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം ഒരു വിശ്വാസവും ഇല്ല എന്നല്ലേ മനസ്സിലാകും ഒരു വിശ്വാസവും അല്ലേ ആലോചിച്ചു നോക്കൂ അതാ പറഞ്ഞത് കാഫരീങ്ങളുടെ ഔലിയാഹ് ആരാണ് താഗൂത്താണ് ദുർമൂർത്തികളാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇതാണ് ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനം ഇവിടെ ഈ രണ്ട് വചനങ്ങൾ അൻപത്തി ആറും അൻപത്തി വചനങ്ങൾ വേറെ വേറെയായ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്തത് ഇനി ഇരുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ഇരുന്നൂറ്ററുപത് വരെ മൂന്നായത്തുകളിൽ മൂന്ന് കഥകളാണ് പറയുന്നത് മൂന്നായത്തില് മൂന്ന് കഥകൾ ഒന്നാമത്തെ ആയത്ത് ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്താണ് അള്ളാഹു അലം തറയിൽ ഇബ്രാഹിമിഹുൽ മുൽഖ് എന്ന് തുടങ്ങുന്ന ഒരു കഥ ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെ കഥയാണ് ഇബ്രാഹീമിനോട് അദ്ദേഹത്തിൻ്റെ നാഥൻ്റെ കാര്യത്തിൽ തർക്കിച്ചവനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞില്ലേ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാലത്ത് ഇറാഖ് ഭരിച്ചിരുന്ന നമ്രൂദ് എന്ന സ്വച്ഛാധിപതിയായ രാജാവ് ഇബ്രാഹിം നബിയുമായി തർക്കിക്കുന്ന കഥയാണെന്ത് പരാമർശ വിഷയം എന്താ പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിന്റെ നാഥൻ എന്റെ കാര്യത്തിൽ തർക്കിച്ചവരെ പറ്റി നീ അറിഞ്ഞില്ലേ അള്ളാഹു അവന് ആധിപത്യം നൽകിയതിനാലാണ് അവൻ അതിന് മുതിർന്നത് ഈ രാജാവ് നമ്പ്രൂദ് രാജാവായിരുന്നു അള്ള അധികാരം നൽകിയത് കൊണ്ടാണ് അവൻ എന്താക്കിയത് തർക്കിക്കാൻ വന്നത് എന്താ തർക്കം എൻ്റെ നാഥൻ ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹിം അലഹി പറഞ്ഞു ഇബ്രാഹിം പറഞ്ഞു എന്താ എൻ്റെ നാഥൻ്റെ പ്രത്യേകത റബ്ബി അല്ലെമീത് അപ്പൊ നമ്പ്രൂദ് എന്താ പറഞ്ഞത് അന ഉമീത് ഞാനും ചെയ്യുമല്ലോ അറിയാലോ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് അവൻ ചെയ്യുന്ന മരണവും മരിപ്പിക്കലും ജീവിപ്പിക്കലും ജയിലിൽ നിന്ന് രണ്ടാൾക്കൊന്നും ഒരാളെ വെട്ടി ഒരാളെ വിട്ടുവാ ഒരാളെ ജീവിപ്പിച്ചു ഒരാളെന്താക്കി മരിപ്പിച്ചു ഇബ്രാഹിം നബി വിട്ടില്ല ഇബ്രാഹിം നബി പറഞ്ഞു ഇൻ ഫ മിനൽ ബിഹാ മിനൽ മഹരീബ് ശരിയാണ് അത് കുഴപ്പമില്ല നബി അവിടെ തർക്കിക്കാൻ പോയില്ല നീ എന്ത് ചെയ്തിട്ടില്ല ഇവിടെ യഥാർത്ഥ ജീവിപ്പിക്കലല്ലോ മരിപ്പിക്കലല്ലോ എന്നൊന്നും അല്ല പറഞ്ഞത് അബ്രാഹിംനബി അലൈഹി സ്വലാം പറഞ്ഞു അള്ളാഹു സൂര്യനെ കിഴക്കിൽ നിന്ന് ഉദിപ്പിക്കുന്നു എൻ്റെ റബ്ബ് എല്ലാ ദിവസവും ശരി നീ ഒന്ന് ഒരു ദിവസം പടിഞ്ഞാറ് ദിവസമായി പടിഞ്ഞാറുന്നൊന്നുദിപ്പിക്ക് മനസ്സിലായി ഇത് വലിയൊരു പാടുണ്ട് എന്താ വെച്ചാൽ ഈ ശുഭാത്വ പരസ്പരം സാദൃശ്യമുള്ള ശരിയാണോ തെറ്റാണോ എന്നറിയാത്ത ചില വിഷയങ്ങളിൽ തർക്കിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ വല്ലാണ്ട് പോകരുത് ശുഭ ക്ലിയറായ വിഷയമുണ്ടല്ലോ ശരി ഇവ എല്ലാവർക്കും അറിയാലോ ഇയാൾ ജനിപ്പിച്ചിട്ടില്ല മരിപ്പിച്ചിട്ടുണ്ടോ പക്ഷേ ഞങ്ങൾ ആലോചിച്ച് നോക്കുക അവിടെ നബി തർക്കിക്കാൻ പോയില്ല നമ്മളെ വിഷയ അതല്ലോ ഞാൻ സാന്ദര്ഭ്യമായി പറഞ്ഞ ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരും നമ്മുടെ മർമ്മം ഈ സൂറത്ത് പ്രതിനിധാനം ചെയ്യുന്ന മര്മ്മം അതല്ല പക്ഷെ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ ഇബ്രാഹിം നബി ഉടനെ പോയി വേറെ വിഷയത്തിലേക്ക് എന്താ ഒന്ന് പറയടോ സാധാരണ കാണുന്നാണ് കിഴക്കു നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത് അത് റബ്ബ് ഉദിപ്പിക്കുന്നതാ നീ അതൊന്ന് പടിഞ്ഞാറ് നിന്ന് നിന്നുദിപ്പിക്ക് എന്ന് പറഞ്ഞു എന്താ സംഭവിച്ചത് കഫർ ഫബുഹിത്തല്ലരി ബുഹിത്തറബിയിലൊരു പ്രത്യേക പദാ അവിടെ പ്രയോഗിച്ച ആ പദം ഉത്തരം മുട്ടി സാധാരണ ഉത്തരം മുട്ടലല്ല ഒരു ഖാ മിണ്ടാൻ പറ്റാത്ത രൂപത്തിൽ നാണക്കേടായിപ്പോയി കഫർ അള്ളാൻ്റെ ഒരു കമൻ്റ് അതിൻ്റെ കൂടെ അല്ലാഹുലായ ഹിദിൽ മീൻ ഈ മാതിരി അക്രമികൾ അല്ല നെറു വഴിയിലാക്കൂല്ല ഈ മാതിരി തോന്നിയാ അത്ര വലിയ അക്രമല്ല ഇവൻ ചെയ്തത് ഞാൻ ജനിപ്പിക്കോ മരിപ്പിക്കോടോ എന്നൊക്കെ പറയാൻ മാത്രം ധാർഷ്ട്യമല്ലേ ഇവൻ കാണിച്ചത് ഓനെപ്പറ്റി ലാലിമെന്നാണ് പറഞ്ഞത് അല്ലാഹുലായ ഹിദിൽ കൗമല്ല അള്ളാൻ്റെ ഹിതായത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം ഈ മാതിരി ഒരു മനസ്സായിട്ട് പോയാൽ ഹിതായത്ത് കിട്ടൂല്ലോ അതൊരു വലിയ പാടാണ് ചില ആൾക്കാരുണ്ട് തോന്നിയത് മുഴുവൻ എന്താണ് ചോദ്യമാണ് ഭയങ്കര ചോദ്യം സംശയം എന്താ അങ്ങനായാലെന്തങ്ങനായിക്കൂടെ അതായാൽ ഇതായിക്കൂടെ അവരോടുള്ള മറുപടിയാണ് അല്ലാഹുലായ ഹിദുൽ കൗമാലിമിൻ അള്ളാഹ്മാര് ഒരു ടീമിനൊന്നും ആവശ്യമില്ല അള്ളാഹുവിന് എന്ത് മതി ഞമ്മൾ പഠിച്ചല്ലോ ന്യൂനപക്ഷം മതി ആ ന്യൂനപക്ഷം ആരായിരിക്കണം ക്വാളിറ്റി ഉള്ളവരായിരിക്കണം അവരേ ഇത് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ ഈ കുഴാനവരെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ ഈ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കഥ രണ്ടാമത്തെ കഥ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ വചനമാണ് അല്ലെങ്കിലോ വേറൊരു കഥ മറ്റൊരാളുടെ ഉദാഹരണം മേൽക്കൂരകളോടെ വീണടിഞ്ഞു കിടക്കുകയായിരുന്ന ഒരു പട്ടണത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു ഭൂരിപക്ഷം മുഫസ്സിറുകളും അഭിപ്രായപ്പെടുന്നത് ഋസൈർ അലഹിസ്സലാമാണ് ഈ കക്ഷി ഈ വ്യക്തി എന്നാണ് ഉസൈർ അലഹിസ്സലാം അപ്പോൾ രണ്ടാമത്തെ കഥ ആരുടെതാണ് ഉസൈർ അലൈഹി സ്വലാമിൻ്റെ കഥ അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർജീവമായി പോയതിന് ശേഷം ഇതിനെ എങ്ങനെയായിരിക്കും അള്ളാഹു ജീവിപ്പിക്കുക ഒരു നബിയാണ് അത് നമ്മൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്തിനാന്നുള്ളത് എങ്ങനെയാണ് അള്ളാഹങ്ങനെ ഇതിങ്ങനെ ഇനി എങ്ങനെയാണ് ജീവിപ്പിക്കുക രണ്ടാമത് തുടർന്ന് അള്ളാഹു അദ്ദേഹത്തിന് നൂറ് വർഷം നിർജീവ നിർജ്ജീവാസ്ഥയിലാക്കി മരിപ്പിച്ചു അദ്ദേഹത്തെ എന്നിട്ടോ എന്നിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നിട്ട് ചോദിച്ചു കം കംലിസ് എത്ര യൗമൻ എത്ര ദിവസമായടോ നീ മരിച്ചുപോയിട്ട് എത്ര കാലം നിർജീവാവസ്ഥയിൽ കഴിഞ്ഞുകൂടി എന്ന് ചോദിച്ചു ഇദ്ദേഹത്തിന്റെ മറുപടി ഒരു ദിവസം യോം ഔ ബം കുറച്ച് അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം അത്രേ തോന്നിയുള്ളൂ അത്രേ തോന്നിയുള്ളൂ അദ്ദേഹത്തിന് അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി ഫൻലുർ ഫൻലുർ ഇലാ ഇലാ ലം ലം ഇവൻ്റെ മറുപടി ഇദ്ദേഹത്തിൻ്റെ മറുപടി എന്താ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഒരു കുറച്ച് സമയം എന്നാ പറഞ്ഞത് അല്ലേ അല്ല പറഞ്ഞു അതൊന്നുമല്ല അല്ല നൂറു വർഷമായി വല്ല കഥയുണ്ടോ വേണമെങ്കിൽ നിന്റെ ആഹാര പാനീയങ്ങൾ നോക്കൂ അവക്കൊരു മാറ്റവും വന്നിട്ടില്ല നിന്റെ കഴുതയെ നോക്കൂ അതങ്ങനെ തന്നെയുണ്ട് നിന്നെ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടിയാണ് നാം ഇത് ചെയ്തത് അള്ളാഹു ഇദ്ദേഹത്തോട് പറയുകയാണ് വന്നു ഇല ഹിമാരിക്ക ഭക്ഷണം നോക്ക് കഴുതനെ നോക്ക് കഴുതപ്പുറത്താ വന്നത് ഒരു വ്യത്യാസവും ഇല്ല വലിന ആയതല്ലിന്നാസ് എന്നിട്ട് ഇലൽ കൈഫ ലഹ്മാ ഇവിടെ ചെയ്തത് ഭയങ്കര അത്ഭുതമുള്ള ഒരു സംഗതിയാണ് എന്താന്ന് ചോദിച്ചാൽ ഭക്ഷണത്തെ അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തി ഒരു വ്യത്യാസവും വരുത്തില്ല ഇദ്ദേഹം വന്ന കഴുതയെ പഠിച്ചവനെന്താക്കി നശിപ്പിച്ചു കളഞ്ഞു ഭക്ഷണത്തിനൊരു മാറ്റവും വന്നില്ല അത് കൃത്യമായാണ് അള്ളാഹു പറയുന്നത് ഒന്നും പറ്റില്ല ഒരു ഭാവഭേദവും ഭക്ഷണത്തിനില്ല പിന്നെയോ ഹിമാരിക് കഴുതന്റെ അടുത്തേക്ക് നോക്ക് ഇല്ല കാണാനല്ല കഴുതനെ കഴുതനല്ല വന്ന കഴുതനെ കാണാനില്ല എന്നിട്ട് അള്ളാൻ്റെ അടുത്ത മറുപടി കേട്ടോ ഇലാം കേട്ടോർ ആ കഴുതന്റെ കുറെ എല്ലൊക്കെ ഉണ്ട് അപ്പുറത്ത് ഇങ്ങനെ കിടക്കണം ആ എല്ലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കിക്കോ എന്ന് പറഞ്ഞു കൈഫനുഹാ ആ എല്ലുകൾ നാം എങ്ങനെ കൂട്ടിയിണക്കുന്നു എന്ന് നോക്കിക്കോ സുമുഹാല എന്നിട്ടവയെ മാംസത്തിൽ പൊതിയുന്നതും നോക്കിക്കോ നോക്കിക്കോർ അലഹിസ്ലാം ഇങ്ങനെ കാണുകയാണ് എന്ത് കഴുതൻ്റെ എല്ലിങ്ങനെ കൂടി ഒരു കഴുതന്റെ രൂപായി ആ കഴുതന്റെ രൂപത്തിന് മാംസം പൊതിഞ്ഞു അതിന് ജീവണ്ടായി ഫലം മാത്തനഹു ഇദ്ദേഹത്തിൻ്റെ കാര്യം വ്യക്തമായപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടാമത്തെ കഥ മൂന്നാമത്തെ കഥയും ഇബ്രാഹിം അലൈ ഇസ്ലാമിനെക്കുറിച്ച് തന്നെയാണ് പക്ഷേ മറ്റൊരു വ്യത്യസ്തമായ സംഭവമാണ് ആ സംഭവം ഏതാണ് അതാണ് ഇരുന്നൂറ്ററുപതാമത്തെ വചനം ഇബ്രാഹിം وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي مش مايا لا أريكم مريضنا ودو إبراهيم عليه السلام برنية يا من يندا റബ്ബി കൈഫ തുഹിയൽ മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നു എനിക്ക് കാണിച്ചു തരണമേ ഇബ്രാഹിം അലി ഇസ്സലാ ചോദിക്കണേ എങ്ങനെയാണ് മരിച്ചവരെ ജീവിക്കുമെന്ന് കാണിച്ചു തരണം അപ്പൊ അള്ള തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അവലം തുമിൻ അവലം തുമിൻ എന്തേ വിശ്വസിച്ചിട്ടില്ലേ ആരോടാ ചോദിക്കണേ ഇബ്രാഹിം അലിസ്ലാമ ഇബ്രാഹിം അലി ഇസ്ലാമിനോടാ ചോദിക്കുന്നത് അവലം ത എന്താ വിശ്വസിച്ചിട്ടില്ലേ ഇബ്രാഹിമി പറഞ്ഞു ബല ബലാ ഇന്ന വിശ്വസിച്ചിണുനോലി എന്റെ മനസ്സിന് സമാധാനം ലഭിക്കാനാണ് റബ്ബേ